കേരളത്തിലെ ഹജ്ജ് തീർത്ഥാടകരുടെ പ്രശ്നങ്ങൾ സംസാരിക്കാനാണ് ബഹുമാനപ്പെട്ട വഖഫ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുമായി സംസാരിച്ച്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇത്തവണ ഹജ്ജിന് പോയതിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകരുണ്ടായിരുന്നത് മലബാർ ഭാഗത്തു നിന്നായിരുന്നു, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്ന്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലുള്ള എംബാർക്കേഷൻ പോയിൻ്റിൽ ഒരു അവിടെ താമസിക്കാനും അതോടൊപ്പം തന്നെ യാത്ര വളരെ ചെറിയ തോതിലുള്ള പ്രയാസങ്ങൾ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ വളരെ മാസങ്ങളായി, വർഷങ്ങളായി നമ്മൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം കോഴിക്കോട് എൻജ് എംബാർക്കേഷൻ പുനഃസ്ഥാപിക്കണം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടാണ് മന്ത്രിയെ കണ്ടതും. അപ്പോൾ അതിന് കോഴിക്കോട് എത്രയും പെട്ടെന്ന് തന്നെ അനുവദിക്കാനുള്ള ശ്രമങ്ങൾ ചെയ്യാമെന്നു. അപ്പോൾ ടെക്നിക്കലായി ചില ഇഷ്യൂ ഉണ്ട് വൈഡ് ബോഡി എയർക്രാഫ്റ്റ് ഇറക്കുന്നതിനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത് സംസാരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട നടപടികൾ കൈക്കൊള്ളാമെന്ന് ഏവിയേഷൻ മിനിസ്റ്റർ സമ്മതിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്മൃതി ഇറാനി ബഹുമാനപ്പെട്ട മന്ത്രി അവരും അതുമായി നല്ല രീതിയിലാണ് പറഞ്ഞത്. അതോടൊപ്പം തന്നെ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ ഇത്തവണ തീർത്ഥാടകരെ ചൂഷണം ചെയ്തതായിട്ടുള്ള നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു 75% നന്നായിട്ട് നടക്കുന്ന ഏജൻസികളാണ്, പക്ഷെ വളരെ കുറഞ്ഞ ആളുകൾ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റം, അമിതമായ പണം ഈടാക്കിയത്, ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. ആ പരാതികളിന്മേൽ നടപടി ഉണ്ടാവണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും അത് അടുത്ത തവണ അതിൽ ഏത് തരത്തിലാണ് അത് വേണ്ടതെന്നുള്ള ഒരു തീരുമാനം ഇപ്പോൾ എടുക്കും. പിന്നെ പ്രധാനമായിട്ടും നമ്മൾ ഇന്ന് ഫിഷറീസ് മിനിസ്റ്ററുമായിട്ടുള്ള മീറ്റിംഗായിരുന്നു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മണ്ണെണ്ണയുടെ കോട്ടയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ ആവശ്യമായിട്ടുള്ള മണ്ണെണ്ണ നമുക്ക് ലഭ്യമാകാത്തൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ ശക്തമായ നടപടികൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മത്സ്യഫെഡിന് മണ്ണെണ്ണയുടെ വിതരണത്തിന് അവരെ ഏൽപ്പിക്കുന്ന കാര്യത്തിൽ അനുമതി തരണം എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. ഈ കാര്യം വളരെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്ത് അറിയിക്കാമെന്നറിയിച്ചിട്ടുണ്ട്. തത്വത്തിൽ ഈ കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം അതാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും പരിഹാരമുണ്ടാവും എന്നുള്ള വിശ്വാസമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിലെ തീരദേശങ്ങളിൽ രൂക്ഷമായിട്ടുള്ള കടലാക്രമണം ഉണ്ടാവുന്നുണ്ട്. അത് കഴിഞ്ഞ 2 വർഷങ്ങളിൽ നന്നായി നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മുടെ തീരദേശത്തെ 50 വരുന്ന സ്ഥലങ്ങൾ ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്, പ്രധാനമായിട്ടുള്ള ഈ തരത്തിലുള്ള സീ ഇറോഷൻ നടക്കുന്ന പ്രദേശങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കടലാക്രമണം നടക്കുന്ന പ്രദേശങ്ങൾ കണ്ടെത്തി അതിന് ഏത് രീതിയിലാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കും ഗവൺമെൻറ്. അപ്പോൾ ഇതുമായി ഈ കാര്യവും നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അതിൻ്റെ റിപ്പോർട്ട് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിന് ചെയ്യാവുന്ന സഹായങ്ങൾ ഇക്കാര്യത്തിൽ കേരളത്തെ സഹായിക്കാമെന്ന് അദ്ദേഹം വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഇനി നോക്കാം നമുക്ക് ആ കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുള്ളൂ.